ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. അപ്പോൾ ഏവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ജനസംഖ്യാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് സിലബസ് എന്നുള്ളതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE 2020-21 വർഷ കാലയളവിലെ 9 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികളുടെ ടോപ്പിക്സിൽ സിലബസിൽ 30% റിഡക്ഷൻ വരുത്തിയിരിക്കുന്നു എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം നടക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ വരുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിഷയത്തിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മുടെ ചാനലിൽ കേരള യൂണിവേഴ്സിറ്റി കൊറോണ കാലത്ത് പരീക്ഷ നടത്തുന്നതിനെതിരായിട്ട് ഉള്ള ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂലൈ 16 നടത്തുവാനായിട്ടിരിക്കുന്ന കീം എക്സാം മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അത് പോസ്റ്റ്പോൺ ചെയ്യണം, അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന ഒരു കമൻ്റാണ്. നിങ്ങൾ ഷെയർ ചെയ്ത് ഇത് അധികാരികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ചെറിയ മാറ്റം വരുത്താം എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്നവർ ദയവായി ഷെയർ ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 16 ഇപ്പോൾ കീം എക്സാം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വസ്തുതയുടെ ആധികാരികത എത്രമാത്രം ഉണ്ടെന്നറിയുവാനായിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പരിശോധിച്ചു. അപ്പോൾ ശരിയാണ്, ജൂലൈ 16, അതായത് അടുത്തയാഴ്ച, ഇത്തരത്തിലൊരു പരീക്ഷ നടത്തുവാൻ തന്നെയാണ് ഔദ്യോഗിക വൃത്തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിൽ നിന്ന് മാറുകയില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ്. ഇത് പോസ്റ്റ്പോൺ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല എന്നും ഇവിടെ നമ്മളെ അധികൃതർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു ചെറിയ വിഭാഗമല്ല ഈ പരീക്ഷ എഴുതുവാനായിട്ട് എത്തുന്നത്. പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളും റിപ്പീറ്റേഴ്സും പിന്നീട് JEE NEET പോലെയുള്ള മറ്റ് എക്സാമുകളെല്ലാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ കീം എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ JEE NEET തുടങ്ങിയ എക്സാമുകളെല്ലാം തന്നെ സെപ്റ്റംബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോഴും കീം മാത്രം പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും വിശകലനം ചെയ്യുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇത് ഈ ജൂലൈ 16 തന്നെ നടത്തുന്നു? ഇത് ആദ്യം April 21 തീരുമാനിച്ച ഒരു പരീക്ഷയാണ്. അതന്നേരം കൊറോണ ഉയർത്തിയ പ്രത്യേക സുരക്ഷാ ഭീഷണിയെ കണക്കിലെടുത്തുകൊണ്ടാണ് അന്നത് മാറ്റിവെച്ചത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, April 21 നിന്നും സ്ഥിതിഗതികൾ ഇപ്പോൾ കുറേയധികം ഭേദം വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് സർക്കാർ അധികൃതർ കരുതുന്നത്. നമുക്ക് April 21 ഇന്നലത്തെയും സ്ഥിതിവിവര കണക്കുകൾ, കൊറോണ സ്ഥിതിവിവര കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. April 21 ആകെ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്തത് 6 കേസുകളാണ്. ആകെ മൊത്തം 408 കേസുകൾ ഉണ്ടായിരുന്നു. 291 ആളുകൾ റിക്കവറായി. 3 പേർ ആകെ മരണമടഞ്ഞു. എന്നാൽ ഇന്നലെ ജൂലൈ 10 ഒറ്റ ദിവസം 400-ലധികം കേസുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ലോക്കൽ ട്രാൻസ്മിഷൻ വഴി സംഭവിച്ചിരിക്കുന്ന കേസുകളാണ്. ഉറവിടം എവിടെ നിന്നറിയാത്ത കേസുകൾ വർദ്ധിച്ചു വരികയാണ്. സാമൂഹിക വ്യാപനത്തിനുള്ള സാഹചര്യം തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ, വായുവിലൂടെ കൊറോണ പടരുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ക്രൂഷ്യലായിട്ടും ക്രിട്ടിക്കലായിട്ടുമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിൽ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലൊരു 1.1 ലക്ഷം കുട്ടികൾ കേരളത്തിലും കേരളത്തിന് പുറത്ത് മുംബൈ, ഡൽഹി, പിന്നീട് ദുബായിലും പരീക്ഷ എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാമിന് വന്നിരുന്ന് എക്സാം എഴുതുവാൻ സാധിക്കുക? KSRTC ബോണ്ട് സർവീസ് ഒക്കെ നടപ്പിലാക്കുമെന്ന് അവർ പറയുന്നുണ്ട്. കോവിഡ് ഗൈഡ് ലൈൻസ് എല്ലാം പാലിച്ചുകൊണ്ട് അവർ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ളൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ എന്തിനാണ് പരീക്ഷ നടത്തുവാൻ അവർ വാശി പിടിക്കുന്നത്? പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിവരം അല്ലെങ്കിൽ ഒരു വസ്തുത എന്ന് പറയുന്നത് കുട്ടികളുടെ ആശങ്ക, കുട്ടികൾക്കുള്ള ആശങ്ക, അതായത് കോളേജിൽ അഡ്മിഷൻ സമയത്തിന് ലഭിക്കുമോ, അല്ലെങ്കിൽ ഈ പരീക്ഷ റദ്ദാകുമോ, തങ്ങൾ വർഷങ്ങളായി നടത്തി വരുന്ന കഠിനാധ്വാനത്തിന് ഫലമില്ലാതായി പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ തീർച്ചയായിട്ടും കുട്ടികൾക്കുണ്ടാകും. ആ ആശങ്കകൾ മാറ്റിക്കൊടുക്കേണ്ട കടമ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്നിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ആശങ്കകൾക്ക്, വിദ്യാഭ്യാസപരമായിട്ടുള്ള ആശങ്കകൾ മുൻനിർത്തിക്കൊണ്ട്, ആരോഗ്യപരമായ ആശങ്കകളെ തീർത്തും അവഗണിച്ചുകൊണ്ട് നമുക്ക് ഈ പരീക്ഷ നടത്തുന്നത് തീർത്തും അഭിലഷണീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സിലബസ് എന്നുള്ളതാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 2020-21 വർഷ കാലയളവിൽ 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ടോപ്പിക് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തെ പറ്റിയല്ല, ഹ്യൂമാനിറ്റീസ് വിഷയത്തെ പറ്റിയല്ല, മറിച്ച് സയൻസ് വിഷയങ്ങളെ പറ്റിയാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് പല കമ്മിറ്റികൾ കൂടിയിരുന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത്. എങ്കിലും അതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുതയെ നമുക്ക് തള്ളിക്കളയുവാനും സാധിക്കുകയില്ല. പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് റെഡ്യൂസ്ഡ് ക്ലാസ് അവേഴ്സ് എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ്. അതായത് കൊറോണ ഉയർത്തിയ പ്രത്യേക സാഹചര്യത്തിൽ ക്ലാസ് അവറുകൾ വളരെ കുറവാണ് ലഭിക്കുന്നത്. ഓൺലൈൻ ക്ലാസുകൾ അത്ര കാര്യക്ഷമമായിട്ട് നടത്തുന്നില്ല. ഡിജിറ്റൽ ഡിവൈഡ് ഒക്കെ അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്.
അതുകൊണ്ടാണ് സിലബസിൽ കുറവ് വരുത്തിയിരിക്കുന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പല കമ്മിറ്റികൾ ചേർന്നിരുന്നാണ് ഇത്തരത്തിൽ റിഡക്ഷൻ വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഫിസിക്സ് വിഷയങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിപ്പിക്കാതെ അതേ വിഷയത്തിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിനെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, കെപ്ലറിന്റെ പ്ലാനറ്ററി നിയമങ്ങൾ, ഡോപ്ലർ എഫക്ട് തുടങ്ങിയവയൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ന്യൂട്ടന്റെ നിയമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വർക്ക്, എനർജി, പവർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ബേർഡൻ ആണ്, ഇരട്ടിപ്പണിയാണ് അവർക്ക്. കാരണം ഇതൊന്നും പരീക്ഷയ്ക്ക് വരുന്നുമില്ല, എന്നാൽ ഇവയെല്ലാം പഠിപ്പിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ട് വേണം അവർക്ക് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളെപ്പറ്റി പഠിപ്പിക്കണം. അപ്പോൾ അവിടെ ഒരു ഇരട്ടിപ്പണി അധ്യാപകർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കാനിടയുള്ളത്, ഇതൊന്നും പരീക്ഷയ്ക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ടീച്ചേഴ്സിന് പറയാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇത് ബൈഹേർട്ട് ചെയ്യുക, നിങ്ങളിത് മനഃപ്പാഠം പഠിക്കുക എന്ന് പറയുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ധാരണ കുട്ടികൾക്ക് വ്യക്തമായി ലഭിക്കാതെ പോകുന്നതിനുള്ള ഒരു സാധ്യത കൂടെ ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ 2020-21 വർഷ കാലയളവിൽ ഈ ഒരൊറ്റ വിഭാഗം കുട്ടികൾക്ക്, ഈ ഒറ്റ ബാച്ചിലെ കുട്ടികൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഒന്നും പഠിക്കാതെ അവർ ഡിഗ്രിക്ക് വേണ്ടി അല്ലെങ്കിൽ അടുത്ത തലത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വേറൊരു കാര്യം ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത്, ഇവർ ഈ CBSEയുടെ ടോപ്പിക്സ് ഇത്രയും എടുത്ത് മാറ്റിയെങ്കിലും മറ്റ് ICSE പോലെയുള്ള മറ്റ് തലത്തിലൊന്നും ഇത്തരത്തിലുള്ള സിലബസ് റിഡക്ഷൻ സംഭവിച്ചിട്ടില്ല. നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിലും ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ JEE പോലെയുള്ള എൻട്രൻസ് എക്സാമിൽ ഇത്തരത്തിലുള്ള റിഡക്ഷൻ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും പഠിക്കാതെ അവർ എങ്ങനെ ആ എക്സാമുകൾ എഴുതേണ്ടി വരും? അപ്പോൾ അവിടെ സംഭവിക്കുന്നത് കൂടുതൽ കുട്ടികൾ ട്യൂഷനെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ട്യൂഷൻ സെൻറ്റേഴ്സിന് സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു കാലഘട്ടമാണ്. കാരണം ബേസിക് പ്രിൻസിപ്പൾസ് അവർക്ക് സ്കൂളുകൾ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ ലഭിക്കുന്നില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഇവിടെ കുട്ടികൾ ഈ റെഡ്യൂസ് ചെയ്ത 30% കുട്ടികളെ പഠിപ്പിച്ച് വേണം അധ്യാപകർ മറ്റ് വിഷയങ്ങളിലേക്ക് പോകാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സോഷ്യലിസം, ഫെഡറലിസം തുടങ്ങി നമ്മൾ ഇനി പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി രാജ്യവ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധം ഉയർന്നപ്പോൾ ഈ CBSE അധികൃതർ പറഞ്ഞൊരു വസ്തുതയാണ്, ഈ റെഡ്യൂസ് ചെയ്ത 30% ഏതായാലും പഠിപ്പിക്കുന്നുണ്ട്, അത് കുട്ടികളെ മനസ്സിലാക്കി തന്നെയാണ് അടുത്തതിലേക്ക് പോകുന്നതെന്ന്. നമ്മൾ പ്രധാനമായിട്ട് ഈ റിഡക്ഷൻ നടത്തിയതിൻ്റെ കാരണം എന്താണ്? ക്ലാസ് അവർ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പിന്നെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്? അപ്പോൾ എന്തിനാണ് നിങ്ങൾ സത്യത്തിൽ ഈ റിഡക്ഷൻ നടത്തിയത് എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. വൈരുദ്ധ്യം നിറഞ്ഞൊരു സംഭവമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് അടുത്തത് ബയോളജിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ബയോളജിയിൽ പ്രധാനമായിട്ട് ഈ ഒരു പാൻഡമിക്കിൻ്റെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഇക്കോളജി, എൻവയോൺമെൻ്റൽ സയൻസ്, എവല്യൂഷൻ തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് എവല്യൂഷണറി ബയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ISEB എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്, ഈ കൊറോണ കാരണം നമുക്ക് മനസ്സിലായ ഒരു വ്യക്തമായ ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനോട് എത്രമാത്രം അവഗണനയാണ് എന്നൊരു വസ്തുത വെളിപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും രാജ്യമൊട്ടാകെ രോഷമുണർന്ന ദ പ്രിന്റ് പോലെയുള്ള ചില ദേശീയ മാധ്യമങ്ങൾ സാമൂഹിക തലത്തിലും ഇതിനെ വിമർശിച്ച ചില ടോപ്പിക്കുകളാണ് സോഷ്യൽ സയൻസിലെ എടുത്തു മാറ്റിയതെന്ന് നമ്മൾക്ക് മനസ്സിലാകും. മലയാളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിൽ ചെറിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്സിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഓൺ പോപ്പുലേഷൻ. അപ്പോൾ ഇന്ന് പോപ്പുലേഷൻ ഡേ ആണ്, നാഷണൽ പോപ്പുലേഷൻ ഡേ ആണ്. അപ്പോൾ പോപ്പുലേഷനെ പറ്റിയുള്ള, ജനസംഖ്യയെ പറ്റിയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ജനാധിപത്യ അവകാശങ്ങൾ, ഡെമോക്രാറ്റിക് റൈറ്റ്സിനെ പറ്റിയുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിന് നേരെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ തടയുവാനായിട്ടുള്ള ഒരു സയന്റിഫിക് ടെമ്പർ കുട്ടികൾ ഉണ്ടാക്കുന്നത് തടസ്സപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കാം. ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ, ഇപ്പോൾ ഈ മൈഗ്രന്റ് ലേബർ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയെ പറ്റിയുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പു വരുത്തുവാനായിട്ടുള്ള നടപടികൾ, നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS പോലെയുള്ള സമ്പ്രദായങ്ങളെ പറ്റിയുള്ള കൃത്യമായ ബോധ്യം കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ ഉണ്ടായി വരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ അത് നമ്മുടെ സിലബസിൽ നിന്ന് എടുത്തു മാറ്റിയതിലൂടെ സംഭവിക്കുന്നത്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ എടുത്തു മാറ്റിയത് ഏതൊക്കെയെന്ന് നോക്കാം. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഓൺ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പോൾ വനവും വന്യജീവികളുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഏറ്റവും അധികം നമ്മുടെ സഹജീവികളുമായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രഗ്നന്റ് എലിഫന്റുമായിട്ടൊക്കെ ഉള്ള വിഷയം വന്നപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ വൈൽഡ് ലൈഫ്, വൈൽഡ് ആനിമൽസ്, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി, ഇവിടെ വീണ്ടും ജനാധിപത്യവും വൈവിധ്യവും എന്നുള്ള വിഷയം എടുത്തു മാറ്റിയിരിക്കുകയാണ്. CBSEക്ക് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പല വിഷയങ്ങൾ റിപ്പറ്റേറ്റീവായി വരുന്നത് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഒരേ വിഷയം തന്നെ എല്ലാ ക്ലാസ്സുകളിലും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഡെമോക്രസി എന്ന വിഷയം 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു യൂണിറ്റിലെ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലെ പല യൂണിറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ചാപ്റ്റർ ആസ് എ ഹോൾ പല ഇടത്തും നിന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത 3ാമതായിട്ട് ജെൻഡർ മൈനോറിറ്റീസിനെ പറ്റിയും വൾണറബിൾ
ജെൻഡറിനെ പറ്റിയുമുള്ള ചർച്ചകൾ വളരെ വ്യാപകമായിട്ട് നമ്മുടെ സമകാലിക ഇന്ത്യയിൽ നടന്നു വരുന്നുണ്ട്. അവരെ മനസ്സിലാക്കുവാനും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുവാനും ഒക്കെ തന്നെയുള്ള ഒരു ശേഷി കുട്ടികൾ ഉണ്ടാക്കുന്ന ഈ ഒരു ചാപ്റ്റർ എടുത്തു മാറ്റിയതിനോടും ഒട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. റിലീജിയൻ ആൻഡ് കാസ്റ്റ്, മതവും ജാതിയും എന്ന വിഷയം വളരെയധികം ഇന്ത്യയുടെ സാമൂഹിക തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തെ പറ്റിയുള്ള ബോധ്യവും കുട്ടികൾ ഉണ്ടാകേണ്ടത് ഈ ഒരു പ്രായത്തിൽ തന്നെ ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. വീണ്ടും ചാലഞ്ചസ് ടു ഡെമോക്രസി, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ എടുത്തു മാറ്റിയിരിക്കുകയാണ്, എന്ന ചാപ്റ്ററിനെ എടുത്തു മാറ്റിയിരിക്കുകയാണ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നും. അപ്പോൾ ജനാധിപത്യം എന്ന വിഷയം പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന ഗെറ്റിസ്ബർഗ് അഡ്രസ്സിലെ എബ്രഹാം ലിങ്കന്റെ ആ ഒരു വാചകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ജനാധിപത്യം എന്ന ആശയത്തെ, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഇന്നെ നക്ഷൽ എന്ന് പറയാവുന്ന ജനാധിപത്യം എന്ന ആശയത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ CBSE അവഗണിച്ചിരിക്കുകയാണ്. പോപ്പുലർ സ്ട്രഗിൾ ആൻഡ് മൂവ്മെന്റ്, ജനകീയ പ്രക്ഷോഭങ്ങളും ജനകീയ പ്രസ്ഥാനങ്ങളും, അതായത് പലതരം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെപ്പറ്റി കുട്ടികളെ പത്താം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുവാൻ, അവർക്ക് ഉള്ള ഒരു സമര യൗവനം അവരിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഈ ഒരു ആശയങ്ങളൊക്കെ കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ നൽകുന്നത്. അതിനെ എടുത്തു മാറ്റുന്നത് ഒരു പ്രതികരണ ശേഷിയില്ലാത്ത ഒരു യുവതലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കാരണമായി മാറുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്തത്, ഏറ്റവും അവസാനമായി പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടത് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ്, ആധുനിക ലോകത്തെ പറ്റിയുള്ളതും പ്രിന്റ് കൾച്ചറിനെ പറ്റിയുമുള്ള ഒരു ബോധ്യം നൽകുന്ന ഒരു ചാപ്റ്ററും കൂടി ഇവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പതിനൊന്നാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു അധികാരം ഷെയർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള പാഠങ്ങളാണ് ഫെഡറലിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ശാസ്ത്രത്തിൽ, പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഫെഡറലിസം. പലതരം വിഷയങ്ങളിൽ നമ്മൾ ഫെഡറലിസം പോലെയുള്ള ടോപ്പിക്കുകൾ ചർച്ചയാകുന്നത് നമ്മൾ നമ്മുടെ സാമൂഹിക തലത്തിൽ കാണുന്നതാണ്. അത് എടുത്തു മാറ്റിയത് കുട്ടികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള ആഭിമുഖ്യം ഇല്ലാതാക്കുന്നതിന് തന്നെ കാരണമായി തീരും എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വളരെ വ്യാപകമായിട്ട് കേൾക്കുന്ന ഒരു വിഷയമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്ന CAA എന്ന ഒരു നിയമം. നമ്മുടെ രാജ്യമൊട്ടാകെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി മാറിയിരുന്നു. അപ്പോൾ അനുച്ഛേദം 5 മുതൽ 11 വരെയുള്ള സിറ്റിസൺഷിപ്പ് എന്നുള്ള ആ ഒരു ഭാഗത്തെ കുട്ടികളിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുകയാണ് ഇവിടെ. 5 തലത്തിൽ സിറ്റിസൺഷിപ്പിനുള്ള യോഗ്യത നമുക്ക് ലഭിക്കും: ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, പിന്നെ ഇന്ത്യ കീഴടക്കിയ അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ട ഏതെങ്കിലും പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ സിറ്റിസൺഷിപ്പ് ലഭിക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേക സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പാഠങ്ങൾ, സിറ്റിസൺഷിപ്പ് എന്നുള്ള പാഠങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന് പകരം, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ച മാറ്റങ്ങളും അതിന്റെ പശ്ചാത്തലങ്ങളും എല്ലാം ഉൾപ്പെടുത്തേണ്ടതിന് പകരം അതിനെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായ കാര്യമല്ല. നാഷണലിസം, ദേശീയതയുടെ തോത് ഏതളവിന് മുകളിലേക്ക് പോയാൽ അത് അപകടകരമായി മാറും, ഏതളവ് വരെ നമുക്കാകാം എന്നതിനെ പറ്റിയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ, ജർമ്മനിയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ദേശീയതയായി മാറരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നാഷണലിസം എന്ന് പറയുന്നത്. ദേശീയത എന്ന് പറയുന്നത് ആളുകളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്, ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല എന്ന സന്ദേശങ്ങളൊക്കെ കുട്ടികൾക്ക് പകർന്നു നൽകേണ്ട ഒരു പാഠമാണ് ദേശീയത, നാഷണലിസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന പല വെല്ലുവിളികളും പല പ്രതിസന്ധികളും ഈ ദേശീയത എന്ന പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതൊക്കെ ക്ലാസ് മുറികളിൽ ചർച്ചയാക്കേണ്ട ഒരു വിഷയമായിരുന്നു നാഷണലിസം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിരിക്കുകയാണ്. അടുത്തത്, നാലാമതായിട്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന സെക്യുലറിസത്തെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. മതേതരത്വം എന്ന ഒരു ചിന്തയെ തന്നെ ഇവിടെ നിന്ന് പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. മതേതരത്വം ഇക്കാലയളവിൽ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് സർവ്വമതസാരം ഏകമാം എന്ന ചിന്തയോടുകൂടി സർവ്വമത സമഭാവന എന്ന ചിന്താഗതിയൊക്കെ മുൻനിർത്തേണ്ട ഒരു വിഷയമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. ആ ഒരു വിഷയത്തെയും പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിരിക്കുകയാണ്. പ്ലസ് വൺ ഹിസ്റ്ററിയിൽ നിന്ന് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഓൺ കോൺഫ്രണ്ടേഷൻ ഓർ കൾച്ചേഴ്സ്, അപ്പോൾ സംസ്കാരം നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയുള്ള വിഷയങ്ങളെല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ്. നൊമാഡിക് എംപയേഴ്സ് ആൻഡ് ഏർലി സൊസൈറ്റീസ്, അപ്പോൾ പുരാതനമായിട്ടുള്ള എംപയേഴ്സും സൊസൈറ്റീസ് സമൂഹത്തെ പറ്റിയൊക്കെയുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിരിക്കുകയാണ്. എക്കണോമിക്സിൽ നിന്ന് കുത്തക, മോണോപ്പൊളിയും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഒക്കെയാണ് എടുത്തു മാറ്റിയിരിക്കുന്നത്. ദെയർ മീനിങ്സ് ആൻഡ് ഫീച്ചേഴ്സ്, അവയുടെ ഗുണഗണങ്ങളും സവിശേഷതകളും ഒക്കെ തന്നെ പ്ലസ് വൺ എക്കണോമിക്സിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. ജിയോഗ്രഫിയിൽ നിന്നും ക്ലൈമറ്റ്, കാലാവസ്ഥ, നാച്ചുറൽ ഹസാർഡ്, ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ഡിസാസ്റ്റേഴ്സ് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഉംപുൻ ചുഴലിക്കാറ്റ്,
കടന്നുപോയി. അതിനുശേഷം വീണ്ടും വളരെയധികം ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നുണ്ട്, വളരെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ഇപ്പോഴുള്ള ഇപ്പോൾ ഗ്രെറ്റ തൻബർഗിനെ പോലെയുള്ള ചെറുപ്പക്കാരികൾ ഉണ്ടാകുന്നതിന്, അനേകം ചെറുപ്പക്കാരികൾ ഇന്ത്യയിൽ ഉണ്ടാകേണ്ടതിന് പകരം ആ വിഷയങ്ങളെല്ലാം എടുത്തു മാറ്റുകയാണ്. വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഈ വിഷയങ്ങളെല്ലാം എടുത്തു മാറ്റുകയാണ്. പ്രധാനമായും ജോഗ്രഫിയിൽ ഈ ക്ലൈമറ്റും പ്രകൃതി ദുരന്തങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ജോഗ്രഫി എന്ന വിഷയം കൊണ്ട് കുറെ ഭൂപടങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതിനെപ്പറ്റി ഇപ്പോൾ അത് നമ്മുടെ എല്ലാ വിപണിയിലും നമ്മുടെ എല്ലാ വസ്തുക്കളിലും ഇപ്പോൾ GST, സ്റ്റേറ്റ് GST ആയാലും സെൻട്രൽ GST ആയാലും എല്ലാം തന്നെ നിശ്ചിത അളവിൽ അത് ആ ഒരു ടാക്സും കൂടി ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കൃത്യമായ ബോധ്യം എന്തുകൊണ്ട് അത്തരത്തിൽ ഈടാക്കുന്നു, എന്താണ് ഈ CGST, SGST എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ടതിന് പകരം അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിരിക്കുന്നതും ഒട്ടും നല്ല ഒരു കാര്യമല്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ. പ്ലസ് ടുവിലെ പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ അവിടെ സോഷ്യൽ ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, സാമൂഹികമായ കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് 5-year plans. ഇത് രണ്ടും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളും ഇല്ല, അതിന് വേറെ ഇപ്പോൾ അപ്പോൾ നടത്തി നടത്തി പോകുക എന്നുള്ള ഒരു നിലപാടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഇപ്പോഴുള്ള സമകാലികമായ ഒരു അന്തരീക്ഷത്തെയും പണ്ടുണ്ടായിരുന്നതിനെയും തമ്മിലുള്ളൊരു താരതമ്യ പഠനം, അന്ന് എന്തൊക്കെ കാര്യക്ഷമമായി നടന്നു, അതിനൊപ്പിച്ച് ഇന്ന് നടക്കുന്നുണ്ടോ എന്നൊക്കെ പഠിക്കേണ്ടതിന് ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ആ വസ്തുതയെല്ലാം വളരെയധികം നല്ല രീതിക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നാൽ അതും എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യസ് റിലേഷൻ വിത്ത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് മ്യാൻമർ. അപ്പോൾ ഇന്ത്യയ്ക്ക് അതിർത്തി പങ്കിടുന്ന ചില രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ്, ഇന്റർനാഷണൽ റിലേഷൻ ആണ്, അല്ലെങ്കിൽ ബോർഡർ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ പശ്ചാത്തലങ്ങളെ പറ്റി ഈ ഇന്ത്യയിലെ കുട്ടികൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതിന് ഈ ചാപ്റ്ററുകളെല്ലാം തന്നെ ഒരു വളരെ അടിത്തറ നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുകയാണ്. റീജിയണൽ ആസ്പിറേഷൻ, അപ്പോൾ പ്രാദേശികമായിട്ടുള്ള പല സഖ്യങ്ങളെ പറ്റിയും ഒക്കെ തന്നെ പഠിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു റീജിയണൽ ആസ്പിറേഷൻ. അതിനെല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് പണ്ട് ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കേണ്ട ഭാഗങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. പ്ലസ് ടു ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ കൊളോണിയലിസം ആൻഡ് കൺട്രീ സൈഡ്, അപ്പോൾ കോളനിവൽക്കരണത്തെ പറ്റിയുള്ള വിഷയങ്ങളെല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എത്ര പ്രതിസന്ധി നേരിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്നൊക്കെയുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കുന്നു. കൊളോണിയൽ സിറ്റീസ്, അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ടീഷൻ, ഇന്ത്യയെ ഭാഗിച്ചത് 1947 ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമായി മാറിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ട് രാജ്യങ്ങളായി ഭാഗിച്ചതിനെ പറ്റിയുള്ള ചരിത്രം, അതിനെപ്പറ്റിയുള്ള കൃത്യമായ ധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണ് ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്തു മാറ്റുന്നതിലൂടെ. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ എടുത്തു മാറ്റിയിരിക്കുന്നത് നമ്മൾ 2016 നവംബർ 8 രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് 1000, 500 എന്നീ കറൻസികൾ ടെൻഡറിൽ നിന്ന് മാറ്റിയ ആ ഒരു തീരുമാനമായ നോട്ട് നിരോധനം, ഡിമോണറ്റൈസേഷൻ ഇവിടെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം വളരെ അടുത്ത് സംഭവിച്ചൊരു കാര്യമാണ് ഡിമോണറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ സമയത്ത് വളരെയധികം അതിൻ്റെ ഉദ്ദേശങ്ങളെ പറ്റിയും അതിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയും എല്ലാം കൃത്യമായിട്ട് ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ അത് കുട്ടികൾ അറിയേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് ആ സമയത്ത് അത് അങ്ങനെ ചെയ്തത് എന്നതിനെ പറ്റിയും അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകളെ പറ്റിയും കുട്ടികൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതും എടുത്തു മാറ്റിയിരിക്കുകയാണ്. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ വളർച്ചയും പിന്നീട് ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയിട്ടുള്ള പ്രസക്തമായ ഭാഗങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നു. ജോഗ്രഫിയിലേക്ക് എത്തുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡ്, പിന്നീട് അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള ലാൻഡ് റിസോഴ്സസ് തുടങ്ങിയ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ എടുത്തു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ നീക്കം ചെയ്യപ്പെട്ടു എന്നത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന്റെ ഏറ്റവും ഒരു വലിയ പ്രശ്നമായിട്ട്, ഒരു പ്രതിസന്ധി ഇവിടെ ഉയരുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു വിഷയത്തെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രധാനമായിട്ടും അവർ പറയുന്നത് ഈ കൊറോണ ഉയർത്തുന്ന വെല്ലുവിളി, കുട്ടികൾക്ക് പഠനത്തിന് സമയം ലഭിക്കുന്നില്ല എന്ന്. അവർ തന്നെ മറ്റൊരു വശത്ത് പറയുന്നു, ഈ 30% പഠിപ്പിച്ചിട്ടേ മറ്റു ബാക്കിയെല്ലാം പഠിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് കുട്ടികളെ മനസ്സിലാക്കിയിട്ടേ മറ്റൊരു ഇതിലേക്ക് പോകുകയുള്ളൂ എന്ന്. അപ്പം ക്ലാസ് അവർ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് 30% കുറയ്ക്കുകയും ആ 30% പഠിപ്പിച്ചിട്ട് ആ 30% നിന്ന് ചോദ്യം ചോദിക്കുകയില്ല, മറിച്ച് ബാക്കിയുള്ള 70% നിന്ന് ചോദ്യം ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലെ തന്നെ, ഉദാഹരണത്തിന് ലോക്കൽ ഗവേണിംഗ് ബോഡീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ കുറച്ച് ചാപ്റ്ററുകൾ നിലനിർത്തിയിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒട്ടും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല. പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഒട്ടും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല. വേറൊരു കൂട്ടർ പറയുന്നത് വളരെ പ്രസക്തമായ മറ്റു ചില ഭാഗങ്ങളുണ്ട്, ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള മറ്റ് പ്രസക്തമായ ഭാഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഫെഡറലിസം, സെക്യുലറിസം, നാഷണലിസം പോലെയുള്ള ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, അതുകൊണ്ടാണ് ഇത് മാറ്റിയത്, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നേനെ എന്നൊക്കെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്. എങ്കിൽ ഈ ഉള്ള ചാപ്റ്ററുകളിലെല്ലാം തന്നെയുള്ള കുറേയധികം ആവശ്യമില്ലാത്ത കുറേ ഘടകങ്ങൾ ഉള്ളതിനെ എടുത്തു മാറ്റുകയായിരുന്നു. ഇതിലും എളുപ്പമായിട്ട് നമുക്ക് സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ സയൻസ് വിഷയങ്ങളിലാണെങ്കിൽ അധ്യാപകർക്ക് ഇരട്ടി പണിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ബേസിക് പ്രിൻസിപ്പൾസ് ഏതായാലും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടികൾ അത് തന്നെ മനസ്സിലാകാതെ മനഃപ്പാഠം പഠിക്കേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സോഷ്യൽ സയൻസ് അധ്യാപകർ ഈ വിഷയങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കാനാണ് സാധ്യത. പരീക്ഷയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കുവാൻ യാതൊരു സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നില്ല. പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങളിൽ തന്നെയായിരിക്കും
അധ്യാപകർ കേന്ദ്രീകരിക്കുന്നത്. വേണമെങ്കിൽ ഈ കുട്ടികളോട് ഇത് വീട്ടിലിരുന്ന് വായിക്കുവാനോ മറ്റോ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളും പരീക്ഷയ്ക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ പൂർണ്ണമായും അവഗണിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് രാജ്യത്തെ പൗരന്മാർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകണം എന്ന് കരുതുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ മാറേണ്ടതുണ്ട്. CBSE ഇതിൽ എന്തെങ്കിലും പുനർ ചിന്ത വരുത്തും എന്ന് കരുതുന്നു. അതിനോടൊപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ച ടീം എക്സാം, കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം മാറ്റിവെക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി, ഒരു അഭ്യർത്ഥന കൂടി ഈ ഒരു വീഡിയോയിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇത് നിങ്ങൾ അധികൃതരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കും എന്ന വിശ്വാസത്തോടുകൂടി ആസ്റ്റോക്സിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കുക.